ഒൻപത് വൈസ് ചാൻസലർമാരോട് ഗവർണർ രാജിവെച്ചു പോകാൻ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ട സമയം അവസാനിച്ചു. അവരിൽ പലരും കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഗവർണർക്ക് അല്ല ചാൻസലർക്ക് ഇതിനുള്ള അധികാരമുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. യഥാർത്ഥത്തിൽ സർവകലാശാലയെ സംബന്ധിച്ച് ഗവർണറുമായി യാതൊരു ബന്ധവുമില്ല, ചാൻസലറാണ്. ഗവർണർ എന്ന പദവിയുമായി യാതൊരു ബന്ധവുമില്ല. സർവകലാശാല നിയമങ്ങളാണ് ചാൻസലറെ നിർണയിച്ചിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും സർവകലാശാലകളുടെ ചാൻസലർ പോസ്റ്റ് പദവിയിൽ തന്നെ ഗവർണർമാരെ വയ്ക്കുന്ന പതിവ് അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ കാലത്ത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. സർവകലാശാലകളുടെ ചാൻസലറാണ് ഗവർണർ. ആ ചാൻസലർക്ക് വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അധികാരമുണ്ട്, വൈസ് ചാൻസലർമാരെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട്. പക്ഷേ വൈസ് ചാൻസലർമാരിൽ നിന്ന് രാജി ആവശ്യപ്പെടാനുള്ള അധികാരം ഒരു നിയമവും നിർണയിച്ചു നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നടപടി നിയമവിരുദ്ധമാണ്. രണ്ട്, ടെർമിനേറ്റ് ചെയ്യാൻ, വൈസ് ചാൻസലർമാരെ ടെർമിനേറ്റ് ചെയ്യാൻ ചാൻസലർക്ക് അധികാരമുണ്ടോ എന്നതാണ്. അതിന് വ്യക്തമായ നടപടിക്രമങ്ങളുണ്ട്. നടപടിക്രമങ്ങൾ മാത്രമല്ല, എന്തെല്ലാം ഗ്രൗണ്ടിലാണ് ചാൻസലർക്ക് വൈസ് ചാൻസലർമാരെ പുറത്താക്കാൻ കഴിയുക എന്ന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അല്ലാതെ എനിക്കിഷ്ടമില്ല, നിങ്ങളെ ഞാൻ പുറത്താക്കുന്നു എന്ന് പറയാൻ ഒരു ചാൻസലർക്കും ഒരു നിയമവും അധികാരം നൽകുന്നില്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഇറങ്ങിയ ഉത്തരവിൽ വളരെ കൗതുകരമായി തോന്നിയൊരു കാര്യം, ടെക്നിക്കൽ സർവകലാശാല APJ അബ്ദുൽ കലാം സർവകലാശാലയിലെ വൈസ് ചാൻസലറെ ഇന്ന് രാജി ആവശ്യപ്പെട്ടവരുടെ പട്ടികയിൽ കാണാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ വിധി വന്നതോടുകൂടി ആ വൈസ് ചാൻസലർ, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ തൽസ്ഥാനത്തില്ല. തൽസ്ഥാനത്തു നിന്നും മാറ്റപ്പെട്ടയാളെ എങ്ങനെയാണ് രാജിവെക്കാൻ ആവശ്യപ്പെടുക? എത്ര വലിയ ഔചിത്യമില്ലായ്മയാണത്, വസ്തുത എത്ര കണ്ട് സത്യങ്ങളിൽ അകന്നിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ തോന്നുന്നതൊക്കെ അദ്ദേഹം ചെയ്യുന്നു എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയമനത്തെ സംബന്ധിച്ചുള്ള ഒരു വ്യവഹാരത്തിൽ സുപ്രീം കോടതിയിലാണിപ്പോൾ. അപ്പോൾ സുപ്രീം കോടതിയിൽ നിൽക്കുന്നൊരു കേസ്, സബ്ജുഡീഷ്യലായ ഒരു കേസിൽ എങ്ങനെയാണ് ചാൻസലർക്ക് ഒരു അധികാരം നടത്താനാവുക, അല്ലെങ്കിൽ രാജി ആവശ്യപ്പെടാനാവുക? ഇങ്ങനെ പറഞ്ഞാൽ ഇന്നലെ ഇറങ്ങിയതിലൊക്കെ അബദ്ധ ജഡിലമാണ് ഇന്നലെ നടന്ന അദ്ദേഹത്തിൻ്റെ പതിവ് പോലെ തന്നെ ഇന്നലെയും നടന്ന അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ എന്ന് വ്യക്തമാക്കാൻ കഴിയും. വേറൊരു കാര്യം, എന്തിനാണ് ഇദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ, അബദ്ധ ജഡിലമായ കാര്യങ്ങൾ, സ്വയം അപഹാസ്യനാകും വിധം ഗവർണർ ആർക്കു വേണ്ടി ഇത് ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സംഘപരിവാറിന് ഈ രാജ്യത്തെ സർവകലാശാലകളെ സംബന്ധിച്ച് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഹിറ്റ്ലർ അധികാരമേറുമ്പോൾ ആദ്യം ചെയ്ത് അവിടുത്തെ സർവകലാശാലകളാണ് പിടിച്ചത്. സർവകലാശാലകൾ മാത്രമല്ല, അധികാരം ഉപയോഗിച്ച് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ചരിത്ര പുസ്തകങ്ങളും കത്തിച്ചു. പുതിയ സിലബസും പുതിയ പുസ്തകവും പുതിയ ചരിത്രവും അദ്ദേഹം നിർമ്മിച്ചു. ആ ചരിത്ര നിർമ്മിതിയിലൂടെയാണ് തനിക്ക് ആവശ്യമായ പൊതുബോധത്തെ ഹിറ്റ്ലർ നിർമ്മിച്ചെടുത്തത്. ഇന്ത്യൻ സംഘപരിവാർ നീങ്ങുന്നതും മറ്റേതിലും മറ്റു പല കാര്യങ്ങളിലും ഹിറ്റ്ലർ മാതൃകയാക്കും പോലെ ഇക്കാര്യത്തിലും ഹിറ്റ്ലറുടെ ചെയ്തിയെയും വഴികളെയും മാതൃകയാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പാഠപുസ്തകങ്ങൾ, സ്കൂൾ സിലബസുകൾ, സർവകലാശാലകൾ, ചരിത്ര ഗവേഷണ സ്ഥാപനങ്ങൾ, ഇവയെല്ലാം സംഘപരിവാർ വൽക്കരിച്ചുകൊണ്ടാണ് RSS ഇന്ത്യയുടെ പരമാധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയിൽ അത്തരത്തിൽ അക്കാദമിക മേഖലയെ കീഴടക്കാൻ കഴിയാത്ത ഏക സംസ്ഥാനം കേരളമാണ്. കേരളത്തിലും ഏറെക്കാലമായി ഇവർ ശ്രമിക്കുന്നുണ്ട്. അതിന് ചാൻസലർമാരെ ആയുധമാക്കാനും അവർ പലപ്പോഴായി പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ കേരളം ചെറുത്തുനിന്നു ഒറ്റക്കെട്ടായി. കേരളത്തിൻ്റെ സാംസ്കാരിക മേഖല, കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലയാകെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗവർണറുടെ ചെയ്തികളും സംശയം ജനിപ്പിക്കുന്നതാണ്. ഉദാഹരണത്തിന്, സുപ്രീം കോടതിയുടെ ഈ വിധി, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ അയോഗ്യയാക്കിക്കൊണ്ടുള്ള വിധി വരുന്നതിനും 2 ദിവസങ്ങൾക്ക് മുമ്പ് 10 വർഷം പൂർത്തിയായ BCA യോഗ്യതയുള്ള പ്രൊഫസർമാരുടെ മുഴുവൻ പേരുടെയും പട്ടിക ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എഴുതി വാങ്ങി, ആവശ്യപ്പെട്ടു. പത്രങ്ങളിൽ വലിയ വാർത്തയായതാണത്. എന്തിനത്? 2 ദിവസങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന വിധിയെക്കുറിച്ച് എങ്ങനെയാണ് അദ്ദേഹത്തിന് നേരത്തെ കൂട്ടി നിശ്ചയിക്കാനാവുക, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്? വളരെ വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാജ്ഭവനിലും അതോടൊപ്പം തന്നെ BJP ഓഫീസുകളിലും ഇപ്പോൾ ക്യൂ ആണ്. സോ കോൾഡ് അക്കാദമീഷ്യന്മാർ, സംഘപരിവാർ ചട്ടയടിഞ്ഞവർ
സംഘപരിവാർ മനസ്സുള്ളവർ ഈ പദവികളിലേക്കെല്ലാം വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആർ എസ് എസിന് താല്പര്യമുള്ള സംഘപരിവാർ മനസ്സുള്ള ആളുകളെ സർവകലാശാലകളുടെ തലപ്പത്ത് വയ്ക്കാനുള്ള ആർ എസ് എസിൻ്റെ നിഗൂഢമായ നീക്കമാണ്. നിങ്ങൾ നോക്കൂ, ഒരു വൈസ് ചാൻസലറുടെ അധികാരം വർഷങ്ങൾ, ഒരു കാലാവധി, ആ കാലാവധിക്കുള്ളിൽ ആ സർവകലാശാലയിലെ സിലബസ്, ആ സർവകലാശാലയിലെ പഠന പ്രക്രിയ, ഗവേഷണം, ഇതിലെല്ലാറ്റിലും സംഘപരിവാറിന് നേരിട്ടിടപെടാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ അടുത്തൊരു തലമുറയിലേക്ക് വളരെ വേഗം ആർ എസ് എസ് വൽക്കരണത്തിന് സാധ്യമാകും. അപ്പോൾ സംഘപരിവാർ വൽക്കരണം ചെറിയ പ്ലാറ്റ്ഫോം അല്ലത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ നിഗൂഢമായൊരു പദ്ധതി ആർ എസ് എസിന് കേരളത്തിലെ സർവകലാശാലകൾ പിടിക്കാൻ, കേരളം പിടിക്കാനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതൊന്നും മനസ്സിലാകാതെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിന്മേൽ ശബ്ദിച്ചു കൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്? 2010 യു ജി സി റെഗുലേഷൻ, അതുതന്നെയാണ് വൈസ് ചാൻസലറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് 2018 റെഗുലേഷനിലും കാണാൻ കഴിയുന്നത്. ആ 2010 റെഗുലേഷൻ നിലനിൽക്കുമ്പോൾ തന്നെ ഖാദർ മങ്ങാടിനെ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായി നിയമിക്കാൻ യു ഡി എഫ് ഗവൺമെൻറ്റ് കാലത്ത് ശുപാർശ ചെയ്യുന്നുണ്ട്. ഒരൊറ്റ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ പേര് മാത്രമാണ് നോൺ അക്കാഡമീഷ്യൻ ആയി ചീഫ് സെക്രട്ടറി അതിനകത്ത് വന്നുപോയി. ഇതൊക്കെയാണല്ലോ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ. അതിനെ ഏറ്റുപിടിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. യു ഡി എഫിൻ്റെ കാലത്ത് ഒറ്റപ്പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്. അക്കാഡമിഷ്യൻ അല്ലാത്ത നോൺ അക്കാഡമിഷ്യൻ എന്ന നിലയിൽ വകുപ്പ് സെക്രട്ടറിമാരെ യു ഡി എഫിൻ്റെ കാലത്ത് സെർച്ച് കമ്മിറ്റിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് വസ്തുത എന്നിരിക്കെ ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്ത ആളല്ലല്ലോ പ്രതിപക്ഷ നേതാവ്. പക്ഷെ കോൺഗ്രസ് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? രാജ്യത്തെ ഇതര സർവകലാശാലകൾ സംഘപരിവാർ കീഴടക്കിയതുപോലെ കേരളവും സർവകലാശാലകളെയും ഭാവി തലമുറയെയും ആർ എസ് എസ് കീഴടക്കിക്കൊള്ളട്ടെ. ചരിത്രവും ശാസ്ത്രവിരുദ്ധതയും, ചരിത്രവിരുദ്ധവും ശാസ്ത്രവിരുദ്ധവുമായ കാര്യങ്ങൾ അതിലൂടെ നമ്മുടെ സർവകലാശാലകളെ പിടിമുറുക്കാൻ ആർ എസ് എസ് ചെയ്തോട്ടെ എന്നാണോ കരുതുന്നത്? ഇപ്പോൾ സർവകലാശാലകൾ പിടിക്കാനുള്ള സംഘപരിവാറിൻ്റെ നീക്കത്തിന് ദൗർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷ നേതാവും ഗവർണർക്കൊപ്പം കൂട്ടുനിൽക്കുന്നു എന്നുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥ കൂടി നമ്മൾ കാണേണ്ടി വരികയാണ്. ഒറ്റക്കെട്ടായി എതിർക്കുക എന്നുള്ളതാണ്. ഒരു വൈസ് ചാൻസലറും ഇതുവരെ രാജിവെച്ചില്ല. സ്വയം അപഹാസ്യനാവുകയാണ് പതിവ് പോലെ ഓരോ പ്രവർത്തനത്തിലും ബഹുമാനപ്പെട്ട ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ആവർത്തിച്ചു പറയുന്നു, ചാൻസലർ പ്രവർത്തിക്കുന്നത് കേരള ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള വിവിധ സർവകലാശാലകളുടെ ആക്റ്റിനും ചട്ടങ്ങൾക്കും വിധേയമായി മാത്രമാണ്. സർവകലാശാലാ നിയമങ്ങൾക്ക് വിധേയമല്ലാതെ ചാൻസലർ നടത്തുന്ന ഒരു പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തോടെ അദ്ദേഹം നടത്തുന്ന നിയമവിധേയമല്ലാത്ത കാര്യങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ചു നിന്ന് കൊടുക്കേണ്ട ഒരു കാര്യവും കേരളത്തിലെ വൈസ് ചാൻസലർമാർക്കില്ല, കേരളത്തിലെ അക്കാദമിക സമൂഹത്തിനില്ല. ഒറ്റ മനസ്സോടെ, ഒറ്റക്കെട്ടായി ഈ സ്വേച്ഛാധിപത്യ പ്രവണതയെ നമ്മൾ എതിർത്തു തോൽപ്പിക്കുകയാണ് വേണ്ടത്. അതിനിടയിൽ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം വെച്ച് പെരുമാറുന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഒറ്റപ്പെടുക തന്നെ ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ.